എം ജെ ഡോട്ട് കോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ത്യാഗ അനുപാതത്തെക്കുറിച്ചും പാർട്ണർഷിപ്പ് ഫേം പുനഃസംഘടിപ്പിക്കുമ്പോൾ ലാഭവിഹിത അനുപാതത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചും ത്യാഗ അനുപാതം നാല് രീതികളിൽ കാണുന്നതിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് അത് ചെയ്യേണ്ട നാല് രീതികളിൽ പറഞ്ഞതിൻ്റെ രണ്ട് രീതികൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, നാല് രീതികളിൽ നമ്മൾ പഠിച്ചതാണ് ത്യാഗാനുപാതം കാണാൻ. ഒന്ന്, അവരുടെ പഴയ അനുപാതത്തിൽ ത്യാഗം ചെയ്യാം. തുല്യമായി പങ്കാളികൾ ത്യാഗം ചെയ്യാം. ഇങ്ങനെ നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോന്നിൻ്റെയും പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കേസ് 1 ആദ്യത്തെ രീതി അവിടെ എഴുതിയിട്ടുണ്ട്. പഴയ ലാഭ അനുപാതത്തിലാണ് ത്യാഗം ചെയ്യുന്നത് എങ്കിൽ, പാർട്ണേഴ്സ് അവരുടെ പഴയ ലാഭ അനുപാതം എന്താണോ അതിലാണ് ചെയ്യുന്നത് എങ്കിൽ, ത്യാഗം ചെയ്യുന്നത് എങ്കിൽ. ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. സി എന്ന പുതിയ പങ്കാളിക്ക് നൽകേണ്ട ലാഭവിഹിതമായ 1/6, ആറിൽ ഒരു ഭാഗം. പുതിയ ഒരാളെ, സി എന്ന പങ്കാളിയെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, പാർട്ണർഷിപ്പ് ഫേമിലേക്ക് കൊണ്ടുവരുന്നു, പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അയാൾക്ക് കൊടുക്കേണ്ട പുതിയ ലാഭവിഹിതമാണ് എത്ര? 1/6 അഥവാ ആറിൽ ഒരു ഭാഗമാണ് സിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ആ ഭാഗം 1/6 എന്ന് പറയുന്ന ആറിലൊരു ഭാഗം എയും ബിയും എന്നീ പഴയ പങ്കാളികൾ. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന് എ ബി എന്ന പഴയ പങ്കാളിയുണ്ട്, സി എന്ന് പറയുന്ന പുതിയ പങ്കാളിനെ കൊണ്ടുവരാണ്. പുതിയ പങ്കാളിക്ക് അയാളുടെ ലാഭവിഹിതമായി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആറിലൊരു ഭാഗമാണ്. അങ്ങനെ എ ബി എന്നീ പഴയ പങ്കാളികൾ വിട്ടു നൽകുന്നത് അവരുടെ പഴയ അനുപാതത്തിലാണ്. എയും ബിയും എന്ന പഴയ പങ്കാളികൾ പുതിയ പങ്കാളിക്ക് കൊടുക്കേണ്ട ആറിലൊരു ഭാഗം കൊടുക്കുന്നത് അവരുടെ പഴയ അനുപാതത്തിലാണ്, അവരുടെ പഴയ ലാഭവിഹിത അനുപാതത്തിലാണ്. ഇവിടെ പറഞ്ഞെന്താ, പഴയ ലാഭ അനുപാതത്തിൽ കൊടുക്കുമ്പോൾ അവർ ത്യാഗം ചെയ്യുന്നത് അവരുടെ പഴയ ലാഭ അനുപാതത്തിലാണ്. ആ പഴയ ലാഭ അനുപാതം എത്രയാണ്? 3:5 ആണ്, 3:5 ആണ്. എങ്കിൽ അവരുടെ പുതിയ അനുപാതം കണ്ടെത്തുക. നിങ്ങളുടെ ചോദ്യം എന്താ? പുതിയ അനുപാതം കണ്ടെത്താനാണ്. പുതിയ അനുപാതം ആർക്കൊക്കെ ഉണ്ടാവും? എക്കുണ്ടാവും, ബിക്കുണ്ടാവും, സിക്കുണ്ടാവും. ഇപ്പം പഴയത് അത്രയേ ഉള്ളൂ, എയും ബിയും എന്ന് പറയുന്ന രണ്ട് പാർട്ണേഴ്സേ ഉള്ളൂ. അതിലേക്ക് സീനെ കൊണ്ടുവരികയാണ്. സിക്ക് ലാഭവിഹിതമായി എത്ര കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്? ആറിലൊരു ഭാഗം കൊടുക്കുന്നുണ്ട്. ഈ ആറിലൊരു ഭാഗം കൊടുക്കുന്നത്, എയും ബിയും കൂടി കൊടുക്കുന്നത് അവരുടെ പഴയ അനുപാതത്തിൽ തന്നെയാണ്. പഴയ അനുപാതത്തിൽ ആണ്. പഴയ അനുപാതത്തിലാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാം? നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? പുതിയ അനുപാതമാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞുള്ളത്. പുതിയ അനുപാതം കാണാനുള്ള ഇക്വേഷൻ എന്താ നിങ്ങൾക്കറിയാം? എന്താ? പഴയ അനുപാതം നമ്മൾ എഴുതിയതാണ്. പഴയ അനുപാതം മൈനസ് ത്യാഗ അനുപാതം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളെ ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ ഭിന്നസംഖ്യകൾ കൂട്ടുന്നതിൻ്റെയും കുറക്കുന്നതിൻ്റെയും ആ ഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. ആദ്യം ചെയ്യേണ്ടത് എ നൽകുന്ന ത്യാഗം എത്രയാണ് എന്ന് നോക്കുക. എൻ്റെ ത്യാഗവും ബീൻ്റെ ത്യാഗവും കാണാം. എൻ്റെ ത്യാഗവും കാണണം, പിന്നെ ബീൻ്റെ ത്യാഗവും കാണണം. ആദ്യം ചെയ്യേണ്ടത് ത്യാഗം. നിങ്ങൾക്ക് ഇതിൽ വേണ്ടത് എന്താ? പഴയ അനുപാതം ഇവിടെ ഉണ്ട്. പഴയ അനുപാതം എത്രയാ? 3:5 ആണ്. പഴയ അനുപാതം 3:5 ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതി വെക്കാം. പഴയ അനുപാതം എത്രയാ നിങ്ങൾക്കറിയാം? എത്രയാണ് അനുപാതം? 3:5. 3:5 എങ്ങനെയാണ് പറയുക? 3 ഏക്ക് 3/8 ആയിരിക്കും, വീക്ക് 5/8 ഒക്കെ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞതാണ്, ഒക്കെ ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണേണ്ടത് എൻ്റെ ത്യാഗമാണ്. എ എത്ര ത്യജിച്ചു? ആർക്ക് വേണ്ടി? സിക്ക് വേണ്ടി. എൻ്റെ ത്യാഗ അനുപാതമാണ് നമ്മൾ ആദ്യം കണ്ടെത്താൻ പോകുന്നത്. പഴയ അനുപാതം ഇവിടെ ഉണ്ട്, 3:5 ആണ്. ത്യാഗ അനുപാതം കിട്ടണം. ഓക്കെ, അപ്പോൾ ത്യാഗ അനുപാതം എങ്ങനെ കാണാം? അപ്പോൾ എൻ്റെ ത്യാഗ അനുപാതം നമുക്ക് കാണാം. ത്യാഗ അനുപാതം എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിക്ക് എത്രയാണോ കൊടുക്കുന്നത്, പുതിയ പാർട്ണറായ സി, പുതിയ പാർട്ണർ ആരാണോ, സി ആണെങ്കിൽ സി, ചിലപ്പോൾ 3 പഴയ പാർട്ണറും പുതിയ പാർട്ണറെ കൊണ്ടുവരുന്ന ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവും. ഇവിടെ സി ആണ് പുതിയ പാർട്ണർ. പുതിയ പാർട്ണർക്ക് എത്രയാണോ പഴയ പാർട്ണേഴ്സ് കൊടുക്കുന്നത് അത് നോക്കാം. പുതിയ പാർട്ണേഴ്സിന് 1/6 ആണ് കൊടുക്കുന്നത് പുതിയ പാർട്ണർ. ഇൻ ടു ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്.
ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കുകയാണ്. ഗുണിക്കേണ്ടത് അവര് കൊടുക്കുന്ന ത്യാഗം ചെയ്യുന്നത് ഏത് അനുപാതത്തിലാണോ ആ അനുപാതം കൊണ്ട് ഗുണിക്കാം. എങ്ങനെയാ എന്റെ ത്യാഗാനുപാതം കാണാം? സീക്ക് കൊടുക്കേണ്ട, നല്ലോണം ശ്രദ്ധിക്കട്ടെ, സീക്ക് കൊടുക്കേണ്ട പുതിയ അനുപാതം എടുക്കുക. സീക്ക് കൊടുക്കേണ്ട പുതിയ അനുപാതം എത്രയാ? 1/C. സിയാണ് പുതിയ പങ്കാളി. പുതിയ പങ്കാളിക്ക് കൊടുക്കേണ്ട അനുപാതം എടുത്ത് ചെയ്താൽ എത്രയാ? 1/6 ഗുണിക്കണം, ആറിലൊരു ഭാഗം ഗുണിക്കണം ഇൻറ്റു. പഴയ അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ത്യാഗം ചെയ്യുന്നത് അയാൾക്ക് കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അയാൾക്ക് കൊടുക്കുന്ന അനുപാതം ഏതാണോ അതുകൊണ്ട് ഗുണിക്കുക. അയാൾ കൊടുക്കേണ്ടത് ഏത് അനുപാതത്തിലാണ്? പഴയ അനുപാതത്തിലാണ്. അപ്പം എൻ്റെ അനുപാതം എത്രയാ? ഏക്കുള്ളത് 3. ഇത് എൻ്റെതാണ്, മറ്റത് ആരുടേതാണ്? ബീൻ്റെതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതാന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഏക്ക് 3, 3 ÷ 3 5 കൂടി കൂട്ടിയിട്ട് താഴെ എഴുതുക, 3/8. അപ്പോൾ 1/6 × 3/8 എന്ന് വരും. ഓക്കെ, അങ്ങനെ എഴുതിയത് സീക്ക് കൊടുക്കേണ്ട, നല്ലോണം ശ്രദ്ധിക്കട്ടെ, സീക്ക് കൊടുക്കേണ്ട അനുപാതം എത്രയാണ്? പുതിയ പാർട്ണർക്ക് കൊടുക്കേണ്ട അനുപാതം എത്രയാണ്? 1/6. അത് കൊടുക്ക ഇൻറ്റു ഗുണിക്കണം. അത് കൊടുക്കുന്നത് എങ്ങനെയാ? പഴയ അനുപാതത്തിലാണ്. അപ്പൊ എന്റെ പഴയ അനുപാതം നോക്കുക, എത്രയാ എന്റെ പഴയ? 3:5 ആണ് അവരുടെ പഴയ അനുപാതം. അപ്പോ 3 × ഏക്ക് 3 ഉണ്ടാവും, 3 × 3 ഉം 5 ഉം കൂടി കൂട്ടിയാൽ 8. അപ്പൊ 3/8. എങ്ങനെ ഗുണിക്കുക? ഗുണിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെ ഗുണിക്കുക? ഗുണിക്കുന്നതിന് യാതൊരു വിധ തടസ്സങ്ങളില്ല, നേരിട്ട് ഗുണിച്ചാൽ മതി. ഭിന്നസംഖ്യകളിൽ നിന്ന് ഗുണിക്കുമ്പോൾ മുകളിലുള്ളത് തമ്മിൽ ഗുണിക്കാം, താഴെയുള്ളത് തമ്മിൽ ഗുണിക്കാം. 1, 3 കൂടി ഗുണിച്ചാൽ 3, 6, 8 കൂടി ഗുണിച്ചാൽ 48 എന്ന് കിട്ടും. നേരിട്ട് ഗുണിക്കുകയാണെങ്കിൽ മുകളിലുള്ളതും താഴെയുള്ളതും നേരിട്ട് എന്ത് ചെയ്യാം? ഗുണിക്കാം. അത് ഉത്തരത്തിൽ അതേപോലെ എഴുതാം. 1 × 3 = 3, 6 × 8 = 48. ഇനി ബീൻ്റെ ത്യാഗ അനുപാതം കാണണം. ബീൻ്റെ ത്യാഗ അനുപാതം എങ്ങനെ കാണും? ബീൻ്റെ ത്യാഗ അനുപാതം സി എന്ന് പറയുന്ന പുതിയ പാർട്ണർക്ക് എത്രയാണോ പുതുതായി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 1/6 ആണ്. ഇൻറ്റു ഏത് രീതിയിലാണോ ആ അനുപാതം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ്? പഴയ അനുപാതത്തിലാണ്. ബിയുടെ പഴയ അനുപാതം എന്താ? ബിയുടെ 3:5 ആണ്. അപ്പോൾ 5 ആണ് ബിയുടെ പഴയ അനുപാതം. 5 ÷ 5 കൂടി കൂട്ടിയത് താഴെ ചെയ്താൽ 5/8. ഗുണിക്കാനാവുമ്പോൾ ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതായതുകൊണ്ട് പരസ്പരം ഗുണിച്ചാൽ മതി. 1, 5 കൂടി ഗുണിച്ച് 5 എന്ന് എഴുതുക, 6, 8 കൂടി ഗുണിച്ചിട്ട് 48 എന്ന് എഴുതുക. അപ്പോൾ എൻ്റെയും ബീൻ്റെയും ത്യാഗ അനുപാതം കിട്ടി. എൻ്റെ ത്യാഗ അനുപാതം 3/48 ആണ്, 3 ÷ 48 ആണ്, 48 ൽ 3 ആണ്. ബീൻ്റെത് 5/48 ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെയും ബീൻ്റെയും ത്യാഗ അനുപാതം കിട്ടി. ഇനി നിങ്ങൾക്ക് എന്താ കിട്ടേണ്ടത്? പുതിയ അനുപാതമാണ് കിട്ടേണ്ടത്. പുതിയ അനുപാതം, പുതിയ അനുപാതം കാണുന്നതിന് വേണ്ടിയുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എൻ്റെ പുതിയ അനുപാതം, എൻ്റെ പുതിയ അനുപാതം എങ്ങനെ കാണുന്നതാണ് പറഞ്ഞിരിക്കണേ? പഴയ അനുപാതത്തിൽ നിന്നും ത്യാഗ അനുപാതം കുറച്ചാൽ മതി. എത്രയാണോ പഴയ അനുപാതം അതിൽ നിന്നും ത്യാഗ അനുപാതം കുറച്ചാൽ മതി. പഴയ അനുപാതം എത്രയാ? 3:5 ആണ്. അപ്പോൾ 3 ÷ 8. 8 എങ്ങനെ കിട്ടി? 3, 5 കൂടി കൂട്ടി 3 ÷ 8 - ത്യാഗ അനുപാതം കാണാം. ത്യാഗ അനുപാതം എത്ര? എൻ്റെ ത്യാഗ അനുപാതം നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്, 3 ÷ 48. ഇത് ചെയ്താൽ ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറക്കുമ്പോഴും കൂട്ടുമ്പോഴും, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറക്കുമ്പോഴും കൂട്ടുമ്പോഴും അച്ഛേദങ്ങൾ തമ്മിൽ തുല്യമായാലേ ഉത്തരം ചെയ്യാൻ പറ്റുള്ളൂ. 1 ÷ 8 = 2 ÷ 48 = 1 ÷ 8 = 1 ÷ 48 ഛേദങ്ങൾ തമ്മിൽ എന്തുണ്ട്? വ്യത്യാസം ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. 1 ÷ 8 = 1 ÷ 48 ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുകയാണെങ്കിൽ നേരിട്ട് ഗുണിക്കുക, ഛേദം തുല്യമാണോ അല്ലയോ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കുറക്കുമ്പോഴും കൂട്ടുമ്പോഴും ഛേദങ്ങൾ തമ്മിൽ തുല്യമാണോ എന്ന് നോക്കണം. തുല്യമല്ല, 1 ÷ 8 = 1 ÷ 48. അപ്പം എന്ത് ചെയ്യണം? ചെറിയ ഛേദത്തെ വലിയ ഛേദമാക്കാൻ പറ്റുമെന്ന് നോക്കുക. എന്താ ചെയ്യേണ്ടത്? അതിൽ വീഡിയോ ഞാൻ വിശദീകരിച്ചതാണ്. ചെറിയ ഛേദത്തെ വലിയ ഛേദമാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. 8 ന് 48 ആക്കാൻ പറ്റുമോ? ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 8 ന് 48 ആക്കാൻ പറ്റുമോ? പറ്റും. എത്ര കൊണ്ട് ഗുണിച്ചാൽ 8 ന് 48 ആവും? 6 കൊണ്ട് ഗുണിച്ചാലും 48 ആവും. 8 × 6 = 48 അല്ലേ? ഓക്കെ, അപ്പം 8 ന് നിങ്ങൾക്ക് 48 ആക്കാൻ കഴിയും. എന്താ നിങ്ങൾ നോക്കേണ്ടത്? ഈ ചെറിയ സംഖ്യനെ
വലിയ സംഖ്യയാക്കി മാറ്റാൻ, ഈ ഛേദമാക്കി മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുക. അതിലെ വലിയ ഛേദം 48 ആണ്, ഇതിലെ ചെറിയ ഛേദം 8 ആണ്. 8 ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 48 ആക്കാൻ കഴിയുമോ എന്ന് നോക്കുക. ഏതുകൊണ്ട് ഗുണിച്ചാൽ കഴിയും? 6 കൊണ്ട് ഗുണിച്ചാൽ. അപ്പൊ 3/8 6 കൊണ്ട് ഗുണിക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3/8 6 കൊണ്ട് ഗുണിക്കുക. 8 6 കൊണ്ട് ഗുണിച്ചാൽ 48 ആവും. ഈ 6 കൊണ്ട് മുകളിലുള്ളതിനെ അംശത്തെയും ഗുണിക്കണം. താഴെ 8 6 കൊണ്ട് ഗുണിച്ചാൽ 48 ആക്കാൻ കഴിയും. ഈ 6 കൊണ്ടാണ് ഗുണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മുകളിലുള്ള അംശത്തെയും 6 കൊണ്ട് ഗുണിക്കണം. നല്ലോണം ശ്രദ്ധിക്കട്ടെ. അപ്പൊ എത്ര വരും? 3 × 6 2 6 12 3 6 18 8 × 6 48. അപ്പൊ 3/8 പകരം നിങ്ങൾ ഇനി എത്ര എഴുതാം? 18 / 48 മൈനസ് 18 / 48 മൈനസ് 3 / 48. ഇപ്പൊ ഛേദം തമ്മിൽ തുല്യായില്ലേ? ഒന്നാമത്തെ ഛേദവും 48 ആണ്, രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെയും ഛേദം 48 ആണ്. രണ്ടിലെയും 48 ആയാല് ഉത്തരത്തിലേക്കും 48 എന്ന് എടുത്തെഴുതാ. താഴെ ഉത്തരത്തിലേക്കും 48 എന്ന് എടുത്തെഴുതാ. മുകളിലുള്ളത് തമ്മിൽ കുറക്കുക. 18 × 3 കുറച്ചാല് 15. എന്താ ചെയ്യേണ്ടത്? ഛേദങ്ങൾ കുറക്കുമ്പോഴും കൂട്ടുമ്പോഴും ഛേദങ്ങൾ തമ്മിൽ തുല്യമാവണം. ഛേദങ്ങൾ തമ്മിൽ തുല്യമല്ല, അതുകൊണ്ട് നമ്മൾ തുല്യമാക്കി. തുല്യമാക്കിയപ്പോൾ ഉത്തരത്തിലേക്കും അതേ 48 എടുത്തെഴുതി. ഛേദം മുകളിലുള്ള 18 നിന്നും 3 കുറച്ച് എഴുതി. അപ്പൊ എത്ര കിട്ടി? 15. അപ്പൊ എന്റെ പുതിയ അനുപാതം എത്രയാണ്? 15/48 എന്ന് കിട്ടി. ഇനി നമുക്ക് ആരുടേത് ചെയ്യണം? ബീൻ്റെത് ചെയ്യണം. ബീൻ്റെത് എങ്ങനെ ചെയ്യാം? ഇവിടെ മായ്ക്കുന്നുണ്ടേ. ബീൻ്റെത് എങ്ങനെ ചെയ്യും? ബീൻ്റെ പുതിയ അനുപാതം, ബീൻ്റെ പുതിയ അനുപാതം എങ്ങനെ കാണുക? പഴയ അനുപാതം മൈനസ് ത്യാഗാനുപാതമാണ്. പഴയ അനുപാതം എത്രയാ? 3:5 ആണ്. അപ്പൊ 3/8 എക്കും ബീൻ്റെ എത്രയാണ്? 5/8 ആണ് അവരുടെ പഴയ അനുപാതം. മൈനസ് അവരുടെ ത്യാഗാനുപാതം, ബീൻ്റെ ത്യാഗാനുപാതം നിങ്ങൾ ഇവിടെ കണ്ടെത്തിയിട്ട് എത്രയാ? 5/48. എത്രയാ? 5/48. കുറക്കുമ്പോഴും കൂട്ടുമ്പോഴും നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യണം? കുറക്കുമ്പോഴും കൂട്ടുമ്പോഴും എന്ത് ചെയ്യണം? ഛേദങ്ങൾ തുല്യമാണോ എന്ന് നോക്കണം. ഛേദം തുല്യമല്ല, 1/8 1/48 തുല്യമാണോ? അല്ല, തുല്യമാക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ചെറിയ ഈ ഛേദത്തെ വലിയ ഛേദമാക്കാൻ കഴിയുമോ നോക്കണം. 8 48 ആക്കാൻ കഴിയും. 8 എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? ഗുണിച്ചിട്ടാക്കാൻ കഴിയുമോ നോക്കണം കേട്ടോ. എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 6 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 5/8 നിങ്ങൾ മാറ്റി എഴുതണം. എങ്ങനെ എഴുതും? 5/8 6 കൊണ്ട് ഗുണിച്ചാലാണ് 48 ആവുക. ഇവിടെ താഴത്ത് 6 കൊണ്ട് ഗുണിച്ചതുകൊണ്ട് മുകളിലും എത്ര കൊണ്ട് ഗുണിക്കണം? 6 കൊണ്ട്. അപ്പൊ 8 6 എത്ര വരും? 48. 6 × 5 6 × 30 30/48. അപ്പൊ എങ്ങനെ വരും? 5/8 പകരം 30/48 എന്ന് എഴുതും. മൈനസ് 5/48 എന്ന് എഴുതും. ഇപ്പൊ രണ്ടോടത്തും ഛേദം തുല്യമായില്ല. ഇവിടെ 48 ആയി, ഇവിടെ 48 ആയി. അപ്പൊ ഉത്തരത്തിലേക്കും 48 എന്ന് എടുത്ത് എഴുതുക. മുകളിൽ 30 നിന്നും 5 കുറക്കാം. 30 നിന്ന് 5 കുറച്ചാൽ എത്ര? 25. അപ്പോ എന്റതും ബീൻ്റെതും കിട്ടി. 15 ഉം 25 ഉം. ഇനി പുതിയ ആൾക്കുണ്ട് അല്ലേ? സിക്കും വേണ്ടേ? സിക്കും വേണം. ഇതൊക്കെ മായ്ക്കുന്നുണ്ടേ. ഇനി അപ്പൊ സിൻ്റെത്, സിക്ക് എത്രയാ കൊടുക്കുന്നത് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എത്രയാ? സിക്കുള്ള അനുപാതം 1/6 ആണ് എന്ന് പറഞ്ഞു. സിൻ്റെ അനുപാതം എത്രയാ? 1/6 ആണ്. സിൻ്റെ അനുപാതം 1/6 ആണ് സിക്ക് പുതിയ അനുപാതം എന്ന് നമ്മളോട് പഠിച്ചു. അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ബീൻ്റെതും താഴെ 48 ആണ്, എൻ്റെതും താഴെ 48 ആണ്. എൻ്റെ പുതിയ റേഷ്യോ ബീൻ്റെ 25/48 എന്നും എൻ്റെത് 15/48 എന്നാണ്. പക്ഷെ ഇയാളെ താഴെയുള്ളത് എത്ര? ഇയാളുടെ പുതിയ റേഷ്യോ തന്നെയാണ്. ഇയാൾക്ക് ഇനി വേറെ കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ? സിക്ക് പുതിയ അനുപാതം കണ്ടെത്തേണ്ടതുണ്ടോ? ഇല്ല. കാരണം സിക്ക് പുതിയ അനുപാതം എത്രയാ? 1/6 ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ 48 ആണ്, ബിക്കും എക്കും ബിക്കും താഴെ 48 ആണ്. അതുകൊണ്ട് ഇതിനെയും നിങ്ങൾ 48 ആക്കി മാറ്റണം. 1/6 നിങ്ങൾ എത്ര ആക്കി മാറ്റണം? 48 ആക്കി മാറ്റണം. 6 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 48 ആക്കി മാറ്റാൻ പറ്റുക? 6 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 48 മാറുക? 8 കൊണ്ട് ഗുണിച്ചാലാണ് 48. അപ്പൊ മുകളിലും എന്ത് ചെയ്യണം? 8 കൊണ്ട് ഗുണിക്കണം. 6 ഉം 8 ഉം കൂടി ഗുണിച്ചാൽ എത്രയായി? 48. 1 ഉം 8 ഉം കൂടി ഗുണിച്ചാൽ എത്രയായി? 8. അപ്പൊ 8/48. അപ്പൊ സിൻ്റെതും കിട്ടി. അപ്പൊ എങ്ങനെ വരും? A=B=C എന്ന് പറയുന്ന പുതിയ അനുപാതം എത്രയാ? മുകളിലുള്ളത് മാത്രം എടുത്ത് ചെയ്താൽ 15/B=25, സിൻ്റെ എത്രയാ? 8.
ഇതാണ് ഉത്തരം. 15:25:8 15:25 കൂട്ടിയാൽ എത്ര? 40. 48 കൂടി കൂട്ടിയാൽ എത്ര? 48. ഈ താഴെ കിടക്കുന്ന ഛേദം 48 കിട്ടണം. മൂന്നും കൂടിയും കൂട്ടിയാൽ 15:25:30 15:25 കൂടിച്ചാൽ 40. 48 കൂടിയും കൂട്ടിച്ചാൽ 48. അപ്പോൾ ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ട് താഴെ കിടക്കുന്ന ഛേദം കിട്ടണം. ഇതാണ് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസിലേക്ക് പോവാം. കേസ് 2, പങ്കാളികൾ തുല്യമായി ത്യാഗം ചെയ്താൽ എന്താണ് ചെയ്യുക? നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ, പങ്കാളികൾ പഴയ അനുപാതത്തിൽ ത്യാഗം ചെയ്താൽ എന്ത് ചെയ്യുമെന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇനി പങ്കാളികൾ തുല്യമായി ത്യാഗം ചെയ്താൽ എന്താണ് ചെയ്യുക? പങ്കാളികൾ തുല്യമായിട്ടാണ് അവർ ത്യാഗം ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് അനുപാതം കാണുന്നതിന് രണ്ട് കേസാണ് പറഞ്ഞത്. ഒന്ന്, പഴയ അനുപാതത്തിൽ തന്നെ ത്യാഗം ചെയ്താൽ, ഇനി തുല്യമായി അവർ ത്യാഗം ചെയ്താൽ. ഇതിൽ പറയുന്നു, സി എന്ന പുതിയ പങ്കാളിക്ക് നൽകേണ്ട ലാഭവിഹിതമായ 1/8, 1/8 പുതിയ പങ്കാളിക്ക് എത്രയാണ്? സി എന്ന പുതിയ പങ്കാളിക്ക് നൽകേണ്ട ലാഭവിഹിതം എത്രയാണ്? 1/8 ആണ്, 1/8. ആ ഭാഗം എയും ബി എന്നീ പങ്കാളികൾ, പഴയ പങ്കാളികൾ തുല്യമായി നൽകാനാണ് തീരുമാനിച്ചത്. എന്താ പറഞ്ഞത്? സി എന്ന പുതിയ പങ്കാളിക്ക് നൽകേണ്ട 1/8 എന്ന് പറയുന്ന പുതിയ ലാഭവിഹിതം കൊടുക്കുന്നത് എ ബി എന്ന് പറയുന്ന പഴയ പങ്കാളികൾ നൽകുന്നത് എങ്ങനെയാണ്? തുല്യമായി നൽകാനാണ് തീരുമാനിച്ചത് എങ്കിൽ അവരുടെ പുതിയ അനുപാതം കണ്ടെത്താനാണ് ചോദ്യം. അവരുടെ പഴയ അനുപാതം 3:5 തന്നെയാണ്, പണ്ടത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ പുതിയ അനുപാതം കൊടുക്കുന്നത് 1/8 ആണ്. അപ്പം ഇതെങ്ങനെ കാണാന്നുള്ളത്, അപ്പോൾ ഇക്വേഷൻ നമുക്ക് എഴുതാം. എന്താ ഇക്വേഷൻ? പുതിയ അനുപാതം ഈക്വൽ ടു പഴയ അനുപാതം മൈനസ് ത്യാഗ അനുപാതം. ഇങ്ങനെ ചെയ്താൽ ഉത്തരം കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ത്യാഗ അനുപാതം കാണണം. അപ്പോൾ ആദ്യം അവരുടെ പഴയ അനുപാതം എത്രയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. പഴയ അനുപാതം എത്രയാണ്? 3:5 ആണ്. ഇനി നമുക്ക് ത്യാഗ അനുപാതത്തിലേക്ക് പോവാം. ത്യാഗ അനുപാതം എങ്ങനെ കാണാം? എൻ്റെ ത്യാഗ അനുപാതം, എൻ്റെയും ബീൻ്റെയും ത്യാഗ അനുപാതം ആദ്യം കാണണം. എൻ്റെ ത്യാഗ അനുപാതം എങ്ങനെ കാണാം? നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്ത അതേപോലെ തന്നെയാണ്. സിക്ക് കൊടുക്കുന്ന പുതിയ അനുപാതം 1/8 ആണ്. അതിൽ 1/6 ആയിരുന്നു. ഇവിടെ സിക്ക് കൊടുക്കുന്ന പുതിയ ത്യാഗം ഇവിടെ പറയുന്നുണ്ട്, കണ്ടില്ലേ? 1/8 എന്നാണ് പറയുന്നത്. 1/8 ആണ് പുതിയ ത്യാഗം. ഓക്കെ, ഇനി പുതിയ സിക്ക് കൊടുക്കുന്ന പുതിയ അനുപാതം 1/8 ആണ്. ഇൻറ്റു എങ്ങനെയാണ് അവർ ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചത്? അതുകൊണ്ട് ഗുണിക്കുക. പഴയ പങ്കാളിയായ എയും ബിയും തുല്യമായി വീതിച്ചെടുക്കാനാണ് തീരുമാനിച്ചത്. സിക്ക് കൊടുക്കേണ്ട 1/8 കൊടുക്കേണ്ടത് എങ്ങനെയാണ് അവർ തീരുമാനിച്ചത്? തുല്യമായി നൽകാനാണ് തീരുമാനം. അങ്ങനെ തുല്യമായി നൽകുക എന്ന് പറഞ്ഞാൽ എത്രയാ? 1/2 എന്നാണ് അർത്ഥം. തുല്യമായി നൽകാനാണ് തീരുമാനിച്ചതെങ്കിൽ 1/2 എന്നാണ് അർത്ഥം. അപ്പൊ എക്കും തുല്യം 1/2, ബീൻ്റെതും 1/2 എന്നായിരിക്കും. തുല്യമായി നൽകുക എന്ന് പറഞ്ഞാൽ 1/2 കൊണ്ട് ഗുണിക്കാം. ഓക്കെ, അപ്പോൾ മുകളിൽ ഗുണിക്കുമ്പോൾ എന്ത്? മുകളിലും താഴെയും നേരിട്ട് ഗുണിച്ചാൽ മതി. 1:1 2:8 16. ഇനി ബീൻ്റെത്, ബി ഈക്വൽ ടു സിക്ക് കൊടുക്കുന്ന പുതിയ അനുപാതം 1/8 ആണ്. രണ്ടുപേരും തുല്യമായി കൊടുക്കാനാണ് തീരുമാനിച്ചത്. തുല്യമായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്ര കൊണ്ട് ഗുണിക്കണം എന്നാണ്? ത്യാഗാനുപാതം കിട്ടാൻ 1/2 ആണ്. തുല്യമായി ഗുണിച്ചാൽ എങ്ങനെ കിട്ടും? നേരിട്ട് ഗുണിക്കാം. 1:1 2:8 16 1/16. അപ്പോൾ എൻ്റെയും ബീൻ്റെയും ത്യാഗാനുപാതം കിട്ടി. ഇനി പുതിയ അനുപാതം കാണാം. പുതിയ അനുപാതം നമുക്ക് കാണാം. പുതിയ അനുപാതം കാണുന്നതിനുള്ള സമവാക്യം എന്താണ്? എൻ്റെ പുതിയ അനുപാതം, നമുക്കറിയാം പഴയ അനുപാതത്തിൽ നിന്നും ത്യാഗ അനുപാതം കുറച്ചാൽ മതി. പഴയ അനുപാതം എത്ര തന്നെയാണ്? 3:5 തന്നെയാണ്. അപ്പോൾ എൻ്റെ പഴയ അനുപാതം എത്രയാണ്? 3/8 ആണ്. എത്രയാണ്? 3/8 മൈനസ്, എങ്ങനെ 3/8 എന്ന് അറിയാലോ? ഇത് എക്ക്, ഇത് ബിക്ക്. 3 മുകൾ എൻ്റെ 3 എന്ന് എഴുതും, രണ്ടും കൂടി കൂട്ടിയിട്ട് താഴെ എഴുതും. 3/8 പഴയ അനുപാതം, 3/8 ത്യാഗ അനുപാതം. എൻ്റെ എത്രയാണ്? 1/6 ആണ്. എൻ്റെത് 1/6 ആണ്. 1/16 ആണ്. അപ്പം ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? ഛേദം തുല്യമാണെങ്കിൽ മാത്രമേ കുറക്കാനോ കൂട്ടാനോ പറ്റുള്ളൂ ഭിന്നസംഖ്യകൾ.
ഒന്ന് എട്ടും ഒന്ന് പതിനാറുമാണ്. ഛേദങ്ങൾ തമ്മിൽ തുല്യമല്ല. അപ്പം എന്ത് ചെയ്യണം? ഛേദം തുല്യമാക്കണം. എങ്ങനെ ഛേദം തുല്യമാക്കുക? ഈ ചെറിയ സംഖ്യയെ വലിയ സംഖ്യ ആക്കാൻ പറ്റുമോ എന്ന് നോക്കി ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ചെറിയ ഛേദത്തെ വലിയ ഛേദമാക്കാൻ പറ്റുമോ? പറ്റും. എട്ടിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ? പതിനാറാകും. രണ്ട് കൊണ്ട് ഗുണിച്ചാൽ, അപ്പൊ 3/8 എട്ടിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. താഴെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മുകളിലും രണ്ട് കൊണ്ട് ഗുണിക്കണം. ഈക്വൾ ടു 2 × 8 = 16, 3 × 2 = 6. അപ്പൊ 6/16 ഒന്നാവും. അപ്പൊ 3/8 പകരം എത്ര ചെയ്തും? 6/16 - 1/16. ഛേദങ്ങൾ തമ്മിൽ തുല്യമായി. തുല്യമായത് കൊണ്ട് ഉത്തരത്തിൽ എത്ര എഴുതും? 16 എന്ന് എഴുതും. മുകളിലുള്ളത് തമ്മിൽ കുറക്കുക, 6 ൽ നിന്ന് 1 കുറച്ചാൽ 5 എന്ന് എഴുതും. 5/16 എന്ന് ഉത്തരം കിട്ടും. ഇനി ബീൻ്റെത് കാണാം. ബീൻ്റെത് ബീൻ്റെ പഴയ അനുപാതം എത്രയാണ്? പഴയ അനുപാതം എത്രയാണ്? പഴയ അനുപാതം മൈനസ് ത്യാഗ അനുപാതമാണ്. പഴയ അനുപാതം എത്രയാണ്? 5. B 5/8 ആണ്. 5 ബിക്ക് 5 3 കൂടി കൂട്ടി 8. 5/8 ആണ്. മൈനസ് അവരുടെ ത്യാഗ അനുപാതം എത്രയാണ്? 1/16 ആണ്. അപ്പോൾ 1/16 ഇങ്ങോട്ട് എടുത്ത് എഴുതാം. രണ്ടു പേർക്കും തുല്യമായതുകൊണ്ട് തുല്യമായ ത്യാഗ അനുപാതം വന്നു. ഇനിയും നമ്മൾ നോക്കുക, ഈ 5/ ഇവിടെയും പിന്നെ ഛേദങ്ങൾ തമ്മിൽ തുല്യമല്ല. 1 8 ഉം 1 16 ഉം ഛേദങ്ങൾ തമ്മിൽ തുല്യമല്ല. അപ്പൊ ചെറിയ ഛേദത്തെ വലിയ ഛേദമാക്കാൻ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പറ്റുമോ നോക്കുക. പറ്റും. എത്ര കൊണ്ട് ഗുണിക്കണം? 8 16 ആവണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഈ 5/8 എട്ടിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. താഴെ 2 കൊണ്ട് ഗുണിച്ചത് കൊണ്ട് മേലെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 2 8 കൂടി ഗുണിച്ചാൽ 16, 5 2 കൂടി ഗുണിച്ചാൽ 10. അപ്പൊ 10/16 എന്ന് കിട്ടും. അപ്പൊ 5/8 പകരം ഇനി എത്ര എഴുതാം? 10/16 - 1/16. 10 ൽ നിന്ന് 1 കുറച്ചാല് 1. താഴെ ഛേദങ്ങൾ തമ്മിൽ തുല്യമായി. ഛേദങ്ങൾ തമ്മിൽ തുല്യമായതുകൊണ്ട് ഉത്തരത്തിലേക്കും അതേ ഛേദം എടുത്ത് എഴുതുക. മുകളിലുള്ളത് തമ്മിൽ കുറക്കുക. 10 ൽ നിന്ന് 1 കുറച്ചാൽ 9. 9/16 എന്ന് കിട്ടും. അപ്പൊ എൻ്റെതുമായി ബീൻ്റെതുമായി. ഇനി സീൻ്റെത് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. എത്രയാ? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 1/8 ആണ് കൊടുക്കുന്നത്. സീക്കളുടെ പുതിയ അനുപാതം 1/8 ആണ്. ഇത് പുതിയ അനുപാതം തന്നെയാണ്. ഇത് കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവരൊക്കെ ഛേദം 16 ആണ്. എൻ്റെ ഛേദം 16 ആണ്. ബീൻ്റെ ഛേദം 16. പുതിയ അനുപാതത്തിൽ എൻ്റെതും 16 ആണ്, ബീൻ്റെതും 16 ആണ്. സീൻ്റെ പുതിയ അനുപാതത്തിൽ ഛേദം 8 ആണ്. എക്ക് 16 ആണ് പുതിയ അനുപാതത്തിലെ ഛേദം. സി ബിക്കും 16 ആണ് പുതിയ അനുപാതത്തിലെ ഛേദം. പക്ഷെ സീൻ്റെത് 8 ആണ്. അപ്പോൾ സീൻ്റെത് എത്രയിലേക്ക് മാറ്റണം? 16 ലേക്ക് മാറ്റണം. അപ്പോൾ 16 ലേക്ക് മാറ്റണമെങ്കിൽ 8 എത്ര കൊണ്ട് ഗുണിക്കണം? 1/8 എത്ര കൊണ്ട് ഗുണിക്കണം? 8 എത്ര കൊണ്ട് ഗുണിച്ചാലാ 16 ആവുക? 2 കൊണ്ട്. അപ്പോൾ താഴെയും ഗുണിക്കണം, മുകളിലും ഗുണിക്കണം. 1 × 2 = 2, 2 × 8 = 16. 2/16 എന്നാവും. അപ്പൊ സീൻ്റെതും കിട്ടി. പുതിയത് 2/16. ഇക്ക് പുതിയത് തന്നെയാണ്, പക്ഷെ അത് 16 ലേക്ക് മാറ്റി എന്നേ ഉള്ളൂ. അപ്പോ A = അവരുടെ പുതിയ അനുപാതം = A = B = C എന്ന് പറഞ്ഞ് മുകളിലുള്ളത് അങ്ങനെ എടുത്ത് ചെയ്ത എൻ്റെത് 5:2, 2 × 9 = 2, 3 × 2 = 2, സീൻ്റെത് 2, 5:9 = 2. ഇത് 3 കൂടിയും കൂട്ടുമ്പോൾ എല്ലാത്തിൻ്റെ ഛേദമായ 16 കിട്ടണം. 5 9 കൂടി കൂട്ടിയാൽ 14, 14 2 കൂടി കൂട്ടിയാൽ 16. 5 9 = 14, 14 2 = 16. എല്ലാത്തിൻ്റെയും ഛേദം, സീൻ്റെയും ഛേദം 16 ആണ്, എൻ്റെയും ഛേദം 16 ആണ്, ബീൻ്റെയും ഛേദം 16 ആണ്. അപ്പം ഇങ്ങനെയാണ് പുതിയ അനുപാതം കണ്ടെത്തുക. ഇങ്ങനെ പുതിയ അനുപാതം കണ്ടെത്താനുള്ള ചോദ്യം പരീക്ഷയ്ക്ക് വരും. ഓക്കെ. അപ്പോൾ പുതിയ അനുപാതം കണ്ടെത്താനുള്ള ഇക്വേഷൻ അറിയാം. പുതിയ അനുപാതം = പഴയ അനുപാതം - ത്യാഗ അനുപാതം. ഇങ്ങനെയാണ് ഈ രണ്ട് കേസിലെ അനുപാതങ്ങൾ കാണുന്നത്.